പിത്തളയിൽ ശില്പചാരത ഒരുക്കി യുവാവിന്റെ പായ്ക്കപ്പൽ നിർമ്മാണം. കിടപ്പാടം വരെ പണയപ്പെടുത്തിയാണ് ജീവൻ തുടിക്കുന്ന പായ്ക്കപ്പൽ ഓച്ചിറ പ്രയാർ സ്വദേശി ഉണ്ണികൃഷ്ണൻ നിർമ്മിച്ചിരിക്കുന്നത്. കൂറ്റൻ തിരമാലകളെ വകഞ്ഞുമാറ്റി കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നീങ്ങുന്ന പായക്കപ്പൽ സിനിമയിലും ചിത്രങ്ങളിലും മാത്രം കണ്ട പരിചയമേ ഉണ്ണികൃഷ്ണനുള്ളൂ എങ്കിലും വീട്ടിൽ ജീവൻ തുടിക്കുന്ന ഒരു പായക്കപ്പലിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഈ യുവാവ്. പാരമ്പര്യമായി കിട്ടിയ ശില്പചാതുരി കൈമോശം വരാതെ ഭംഗിയാർന്ന നിർമ്മാണങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയാണ് ഓച്ചിറ പ്രയാർ വിളവയലിൽ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ. ഞാൻ തന്നെ ആദ്യമേ വേറെ ഒരു കാര്യം ആലോചിച്ച്, അതായത് ഒരു ബീരങ്കി. അപ്പോൾ നമ്മൾ എല്ലാവരുടെയും വാക്ക് കേൾക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളല്ലേ. അപ്പം ഒരുപാട് പേരുമായിട്ട് ഈ ആശയം കൈകാര്യം ചെയ്തപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് തന്നെ പറഞ്ഞ്, അണ്ണ കപ്പൽ ഒന്ന് നോക്കിയാൽ അത് നല്ലതായിരിക്കും, കപ്പൽ നോക്കിയാൽ നല്ലതാകുമെന്ന് പറഞ്ഞപ്പം അതിനെക്കുറിച്ച് നമ്മൾ പെട്ടെന്ന് ചിന്തിച്ച്. 10 അടി നീളവും 6 അടി പൊക്കത്തിലും നിർമ്മിച്ച പായക്കപ്പൽ നയന മനോഹരമാണ്. കപ്പലിന്റെ നങ്കൂരം, പ്രൊപ്പല്ലർ, നാവികന്റെ ക്യാബിൻ അടക്കം എല്ലാ ഭാഗങ്ങളും ഉണ്ണികൃഷ്ണന്റെ പണിശാലയിൽ തന്നെയാണ് നിർമ്മിച്ചത്. ഇതിന്റെ പണിയുടെ ആ ചൂട്, അത് എനിക്ക് ഭയമായിരുന്നു ചില പണിയൊക്കെ ചെയ്യാൻ, പേടിയുണ്ടായിരുന്നു. അത് സത്യം അതാണ് പേടി. കാരണം ഇത് പണി തീർന്നപ്പം വല്ലാത്തൊരു ആഹ്ലാദമായിരുന്നു. 5 ലക്ഷത്തോളം രൂപ നിർമ്മാണത്തിന് ചിലവായ തന്റെ പ്രിയപ്പെട്ട ശില്പം ആരെങ്കിലും ആവശ്യപ്പെട്ടാലോ എന്ന ചോദ്യത്തിന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് ഇങ്ങനെ. അത് അതിനെക്കുറിച്ച് എന്നെക്കാളും വിവരമുള്ളവരുമായിട്ടൊന്നും ആലോചിച്ച് നമ്മൾ പറഞ്ഞില്ലേ. ഇതിൻ്റെ ബിസിനസ് സാധ്യതയെക്കുറിച്ച് നമുക്ക് ഈ ബിസിനസ് ചെയ്ത് തഴക്കമുള്ളവരുമായിട്ടൊന്ന് ആലോചിച്ചതിന് ശേഷമേ നമ്മളിത് കൊടുക്കുകയുള്ളൂ. എന്തായാലും ഇത് കൊടുക്കും, ഉടനെ കൊടുക്കുക. അതെ കൊടുക്കണമെന്നുള്ള ആഗ്രഹം, അത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തതിൻ്റെ പണി ഉടനെ തുടങ്ങണമെന്നുണ്ട്. കിടപ്പാടം പോലും പണയപ്പെടുത്തി നടത്തിയ നിർമ്മാണത്തിന് മെറ്റൽ ഫാബ്രിക്കേഷൻ സ്ഥാപനത്തിലെ ജോലിക്കിടെ കിട്ടിയ സമയമാണ് ഉപയോഗപ്പെടുത്തിയത്. നാട്ടിൽ നിരവധി ഭംഗിയാർന്ന ശില്പങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ചു നൽകിയ ഉണ്ണികൃഷ്ണന്റെ കഴിവിന്റെ ഉത്തമ ഉദാഹരണമാണ് മിന്നിത്തിളങ്ങുന്ന പായക്കപ്പൽ. വിദേശികളെ അടക്കം ആകർഷിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണവും. വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റുന്ന പല പല സാധനങ്ങളും പല മ്യൂസിയങ്ങൾക്കും ചെയ്തു കൊടുക്കാം. ഇത് നശിക്കുന്നതല്ല, നൂറ്റാണ്ടുകൾ പഴക്കും, അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരം തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ വിളിച്ചറിയിക്കും. കൊല്ലപ്പണിക്കാരനായിരുന്ന നാരായണനാചാര്യയുടെ മകനായ ഉണ്ണികൃഷ്ണന് പുതുമയ്ക്കൊപ്പം വൈവിധ്യവും കാഴ്ചവെക്കാൻ കഴിയുന്ന ശില്പങ്ങളാണ് സ്വപ്നങ്ങളിലുള്ളതും. പായക്കപ്പൽ വിറ്റുകഴിഞ്ഞാൽ ഇതിലും വ്യത്യസ്തമായ മറ്റ് ശില്പങ്ങൾക്ക് സമയം കണ്ടെത്തുമെന്നും ഈ കലാകാരൻ പറഞ്ഞു. അടുത്ത ഞാൻ അത് പറയില്ല, സസ്പെൻസ് പറയില്ലെന്ന് പറഞ്ഞാലേ. അതും ഇതുപോലെ ഇപ്പം ഞാനൊരു മൊട്ടത്തോടെ പൂട്ട് വെച്ചില്ലേ, രണ്ടാമത് കപ്പലിലാണ്, മൂന്നാമത് നിങ്ങൾ ചിന്തിക്കുന്ന ഒന്നും തന്നെയല്ല വന്നിരിക്കുന്നത്.